ഷംന അതുപോലെ ഒരു സിനിമയ്ക്ക് വേണ്ടി എടുക്കുന്ന റിസ്ക്, അതിനു വേണ്ടിയുള്ള ഹാർഡ് വർക്ക്, അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ആദ്യം തന്നെ ഈ ഹെയർ കട്ട് ചെയ്തു ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് മൊട്ടയടിച്ചു. അപ്പൊ അങ്ങനത്തെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ എടുക്കാൻ എപ്പോഴും ആഗ്രഹമുള്ള ഒരാളായിരുന്നു പണ്ട് മുതലേ? പണ്ട് മുതലേ ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് എന്റെ ഡാൻസ് ആയിരുന്നു. പക്ഷെ കഴിഞ്ഞ ഒരു 5 years ബിഫോർ ആണ് ഓക്കെ, എന്റെ സിനിമ കരിയറും എനിക്ക് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ സിനിമ ഒരിക്കലും ഞാൻ നിർത്തിവെക്കില്ല. കാരണം ഞാൻ ഇടയ്ക്ക് വിചാരിക്കും കല്യാണം കഴിഞ്ഞ സിനിമയൊന്നും വേണ്ട ലൈക്ക് ദാറ്റ്. പക്ഷെ അത് നമ്മൾ അങ്ങനെ വിചാരിക്കുന്നതാണ്, പക്ഷേ അല്ല. ഒരു 5 years ബിഫോർ എൻ്റെ ഡാൻസ് എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതേ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് എൻ്റെ സിനിമയും. കാരണം എൻ്റെ ഡാൻസ് നാട്ടുകാരെ അറിയാൻ കാരണം എൻ്റെ സിനിമയാണ്. അതെ. ആൻഡ് സിനിമയിൽ എനിക്ക് ഇപ്പോഴും ചാൻസസ് കിട്ടണമെങ്കിൽ അതിൻ്റെ റീസൺ എൻ്റെ ഡാൻസ് ആണ്. സോ ഇറ്റ് ഈസ് ലൈക്ക് എൻ്റെ രണ്ട് കണ്ണാണ്. അപ്പം ഇതിന് രണ്ടിനും ഞാൻ ഒരുപാട് ഇപ്പം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു കാര്യം തീരുമാനിച്ചു, ക്യാരക്ടർ വെരി സ്ട്രോങ് റോൾ വെച്ചാൽ ഇപ്പം ഒരു സിനിമയിൽ ഒരു ആർട്ടിസ്റ്റിന് ഒരു സീൻ മതി. അത് മതി. ആക്ഷൻ ഹീറോ ബിജു, ഞാനത് അത് എനിക്ക് അറിഞ്ഞത് ഒരു 5 years ബിഫോർ ആണ്. ഒരു ആർട്ടിസ്റ്റിന് സിനിമയിൽ ഇത്ര സീൻസ് വേണമെന്ന് വിചാരിച്ച് നമ്മൾ പോകുന്നതല്ല ഒരു ക്യാരക്ടർ. ചിലപ്പോ ഫുൾ ടൈം നമ്മൾ ഉണ്ടാവും, ഒന്നും ഉണ്ടാവില്ല, ഒരു കാര്യമില്ല. ഈ സാമ്പാറിൽ ഒരു കഷ്ണം പോലെ തന്നെ ആയിരിക്കും. പക്ഷെ ഒരു സിനിമയിൽ ഒരു മൂളിക്കോ ഓക്കെ അതൊരു കാര്യമില്ല. ഞാൻ തീരുമാനിച്ചു, എനിക്ക് അറിഞ്ഞ കുറച്ച് ഒരു 5 കൊല്ലം കൊണ്ടാണ് നമ്മള് പറയില്ലേ സ്റ്റഡി. നമ്മള് പോകെയാണല്ലോ നമുക്ക് അനുഭവങ്ങൾ കിട്ടുക. ഫസ്റ്റ് ഡേ എന്റെ അടുത്ത് വിനീത് പറഞ്ഞ സംഭവം ഉണ്ട്, ഞാൻ നേരത്തെ ടു ആഡ് ഓൺ, കോളേജിൽ വെച്ച് ഞാൻ ചോദിച്ചു സിനിമ ഒരുപാട് കോണ്ടാക്ട്സ് വേണമെന്ന് പറഞ്ഞു. സത്യമായിരിക്കാം, വിനീതിന്റെ മൊബൈൽ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ആരെ വിളിക്കണം എന്ന് എനിക്കറിയില്ല. ആ ആരെ വിളിക്കണം എന്നുള്ളത് അറിഞ്ഞിട്ട് ബന്ധം വരുമ്പോഴാണല്ലോ ചേട്ടാ ചാൻസ് തരുമോ ചോദിക്കാൻ. അപ്പൊ പുള്ളിക്ക് അറിയണമല്ലോ നമ്മൾ ആരാന്ന്. അപ്പൊ അത് സമയം എടുത്തു വരുന്ന ഒരു കാര്യം. മൊട്ടയടിക്കാനുള്ള തീരുമാനം നേരത്തെ പറഞ്ഞ ഇനി ഞാൻ കുറച്ചും കൂടെ സീരിയസ് ആയി ഇൻവോൾവ് ചെയ്യണം എന്ന് തിരിച്ചറിവ് വന്നോണ്ടാണ് മൊട്ടയടിച്ചത്. അല്ലെങ്കിൽ അതിന് മുന്നേ ശമനം ചെയ്യൂല. മൊട്ടയടിച്ചത് കൊണ്ടാണ് ഞാൻ കുട്ടനാടൻ ബ്ലോഗിലുണ്ട്. അല്ല അതല്ല, അതിന് മുന്നേ ചെയ്യൂല. ഓ ഞാനൊരു ഹീറോയിൻ ആണ്, ഡാൻസ് എനിക്ക് പെർഫോമൻസസ് ഉള്ളാണ്. എല്ലാ മാസവും ഒരു 2-3 ട്രാവൽ ഷോസ് ഉണ്ടല്ലോ. ഞാൻ ഫസ്റ്റ് മൊട്ടയടിച്ച് എനിക്കൊരു ഷോ ഉണ്ടായിരുന്നു കാലിക്കറ്റില്, ഫുൾ വിഗ് വെച്ചിട്ടാണ് ഡാൻസ് കളിക്കുന്നത്. പിന്നെ സ്റ്റേജ് അത് റിസ്കി അല്ലേ? ആ ഞാൻ മൊട്ടയടിക്കുന്ന മുന്നോട്ട് 4 wig റെഡി ആക്കിയത്, മൊട്ടയടിച്ചിട്ടില്ല. ബോംബെ പോയിട്ട് ഫസ്റ്റ് 4 wig. എനിക്ക് വർക്ക് ചെയ്ത കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് ഡാൻസ് ചെയ്യുമ്പോൾ. അതെ, കാരണം അവര് പെർഫോമൻസ് അപ്പം ഫുൾ വിഗ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഇങ്ങനെ കെട്ടി. അപ്പൊ ഫസ്റ്റത്തെ സ്റ്റേജാണ് ഞാൻ മൊട്ടയടിച്ചിട്ട് വിഗ് വെച്ച. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ടൈറ്റ് ആക്കി കെട്ടൂന്ന്. അപ്പൊ ഈ ടൈറ്റ് ആക്കി കെട്ടി എന്റെ ഡാൻസ് ആണെങ്കിൽ ദിവാനി എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര ഹെവി ആയിട്ടുള്ള പെർഫോമൻസ്. അത് കഴിഞ്ഞപ്പോഴേ എനിക്ക് പെർഫോമൻസ് കഴിഞ്ഞിറങ്ങിയപ്പോ എന്റെ ബ്ലഡ് ക്ലോട്ട് പോലെ ആയിപ്പോയി. കാരണം ടൈറ്റ് ആണല്ലോ, എന്റെ പേടി എന്താ ഈ തെറിച്ചു ഇത് തെറിച്ചൊന്നും പോവില്ല. അതിനുശേഷം ഈ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ കെട്ടുമ്പോ ഞാൻ പറയും മതി മതി ഷംന തെറിച്ചു പോവും, ഇവരെല്ലാം വന്ന് ഫ്രണ്ടിൽ നിൽക്കും. ഇപ്പൊ മുടി തെറിച്ചു മുന്നോട്ട് പറയും ഷംന കുഴപ്പമില്ല, ഈ സ്റ്റേജില് കുറച്ച് ഇങ്ങനെ കളിച്ചാലും കുഴപ്പമൊന്നുമില്ല, ആൾക്കാർക്ക് അറിയാം ഷംന ഡാൻസ് ചെയ്യും. അപ്പൊ ഞാൻ അവരോട് പറയും ആ കുഴപ്പമില്ല കുഴപ്പമില്ല. ഇറങ്ങി കഴിയുമ്പോ പറയും നിന്നോട് ഞാൻ എന്താ പറഞ്ഞ, മര്യാദക്ക് ഡാൻസ് കളിക്കാൻ തല ഒരുപാട് ആട്ടിരുത്തെന്ന് പറഞ്ഞല്ലോ. പക്ഷെങ്കിൽ എന്നാലും നമ്മള് സ്റ്റേജിൽ പനി പിടിച്ച് സ്റ്റേജിൽ കയറുമ്പോൾ നമ്മൾ പറയും പനിയാണ് ഇന്ന് കളിക്കാൻ വയ്യാന്ന്. ഇറങ്ങി കഴിയുമ്പോൾ പറയും പനിയായിരുന്നല്ലോ തരം അവര് വിചാരിക്കും. അതേപോലത്തെ ഡാൻസാണ് ഷംന ചെയ്യുന്നത്. ഷംന മാത്രമല്ല സ്വാസിക് ഓൾസോ വെരി ഗുഡ് ഡാൻസർ. താങ്ക് യു. വേറെ പറയട്ടെ, അജുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ലിസ്റ്റില് വിനീത് ശ്രീനിവാസനാണോ ധ്യാനിയാണോ? ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അതിൽ ഡെഫിനറ്റ്ലി അവരെല്ലാം സുഹൃത്തുക്കളാണ്. വിനീത് ഈസ് ലൈക്ക് എ ഗുരു ടു മീ ഓൾസോ ബിക്കോസ് അത് അദ്ദേഹമാണ് എന്റെ ഗുരു. അപ്പൊ പിന്നെ ഡെഫിനറ്റ്ലി സുഹൃത്തിനേക്കാളും മലർവാടിക്ക് ശേഷം അത് പറ്റിപ്പോയി. ഈ പറഞ്ഞ പോലെ ഗുരു ആവുമ്പോൾ നമുക്ക് പഴയപോലെ എന്നാ ഉണ്ടെന്ന് ചോദിക്കും, എന്നാൽ കൂടിയും ധ്യാനോട് ചോദിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും ചിലപ്പോ പറയും. എല്ലാം പറയാം, നമുക്ക് അങ്ങനെ ഒരു ബാരിയർ ഉള്ള വ്യക്തിയല്ല. ഇത് ഈ ഇൻഡസ്ട്രിയിൽ അല്ലാത്ത പുറത്ത് ഫ്രണ്ട്സ് അവരിപ്പോഴും സ്ട്രോങ് ആയിട്ടുണ്ട്. കോളേജിലെ സുഹൃത്തുക്കൾ 10-11 പേരുണ്ട്. അവർ പലരും
നോബിൾ ബാബു തോമസ് നമ്മുടെ ഹെലൻലെ ഹീറോ, ഹെലൻ്റെ റൈറ്ററും നോബിള്, നമ്മൾ ഒരുമിച്ച് ഹോസ്റ്റലിലായിരുന്നു. അപ്പം അവൻ അന്ന് തൊട്ട് അവനായിരുന്നു ആക്ച്വലി നടനാവാൻ ആഗ്രഹം. അന്ന് ഹെയറൊക്കെ വളർത്തി തേരാനാം സ്റ്റൈലില്, തേരേനാം അല്ലേ സൽമാൻ ഖാന്റെ സ്റ്റൈലില് മുടിയൊക്കെ വന്ന് അന്നൊരു വാരികയിലൊക്കെ അവൻ്റെ ഫോട്ടോ വന്നിട്ട് നമ്മൾ കളിയാക്കുക ആക്കി ചെയ്തായിരുന്നു. പക്ഷേ ഹീ മെയ്ഡ് ഇറ്റ്. ഹെലൻ എന്ന് പറഞ്ഞ സിനിമ എഴുതി പ്രൊഡ്യൂസ് ചെയ്ത് അത് നാഷണൽ അവാർഡും വാങ്ങിച്ചു, ഹിറ്റാക്കി, ഹിറ്റും ആയി. എന്നിട്ട് തമാശ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെലൻ വിനീതിന്റെ ബാനറിലാ പ്രൊഡക്ഷൻ ചെയ്തത്. നോബിളും വിനീതും ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അപ്പം എല്ലാം കഴിഞ്ഞിട്ട് നോബിൾ വിനീത്, നോബിൾ കഷ്ടപ്പെട്ട് എഴുതിയത് അവന് നായകനാവാനാട്ടോ, അവസാനം തിരക്കഥ എഴുതിയത് വിനീത്. നല്ല സബ്ജക്റ്റ് എല്ലാവരും വിനീത് അവസാനം നോബിളോട് ചെയ്തു, നമുക്ക് വേറെ ആരെങ്കിലും ഹീറോ ആക്കിയാലോ, അല്ല ബെന്നെ ഉണ്ടല്ലോ. ഇപ്പം ഞാനിത് കഷ്ടപ്പെട്ട് എഴുതിയത് ഇത്രയും വർഷം ഞാൻ ആഗ്രഹിച്ചിട്ട്. നോബിൾ എന്തിനു പിന്നെ സമ്മതിച്ചു പാവം അല്ലേ? ഇല്ല, മുകേഷ് ഏട്ടൻ മെയിൻ ലീഡ്, നോബിൾ ചെയ്യാൻ പോകുന്നു. അപ്പൊ എഴുതി അങ്ങനത്തേക്കാണ് ആൾക്കാരെ എങ്ങനെയെങ്കിലും നമ്മുടെ ലക്ഷ്യത്തിൽ എത്തണം എന്നുള്ളതാണ്. ആത്മാർത്ഥമായിട്ട് ഇഷ്ടത്തോടെയാണ് ജോലി അല്ലെങ്കിൽ അതിനെ ആഗ്രഹിച്ചത്. ഇതിലും വലിയ തെളിവ് വേണ്ടല്ലോ അല്ലേ?